ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മല്ലൂസ് ഡെയിലി. എൻ്റെ പേര് ഷെഹനാസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെങ്കായ ദോശയാണ്. ഈസി ആയിട്ട് എങ്ങനെ വെങ്കായ ദോശ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിയുള്ളി അരിഞ്ഞത്, കുറച്ച് പുതിനയുടെ ഇല, കറിവേപ്പില, മുളകുപൊടി, ഒരു ഇച്ചിരി ഉപ്പ് എല്ലാം പാടെ കൂട്ടി മിക്സാക്കിയതാണ് കേട്ടോ. നമ്മൾ പാന് നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് മാവൊഴിച്ച് നല്ലൊരു ദോശ അങ്ങോട്ട് റെഡിയാക്കിയെടുക്കാം. അതിലോട്ട് നമ്മൾ ഈ കൂട്ടി കുഴച്ച് വെച്ചേക്കുന്ന ഈ ഒരു കൂട്ട് അതിലേക്ക് ഇടണം കേട്ടോ. മാവ് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ വേണം നമ്മളിത് ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ദോശ ഉണങ്ങിയ ശേഷം ഇട്ടാൽ അത് ശരിയാവില്ല. അത് നന്നായി അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞു. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ ദോശേനെ. കാരണം ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വേവണം. അപ്പോഴാണ് ഒരുപാട് വെന്തതായി പോകരുത്, ഉടഞ്ഞു പോകരുത് കേട്ടോ. അതൊന്ന് സൂക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെങ്കായ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.